ശ്രീ അൻവർ സാദത്ത്, നിങ്ങൾക്ക് 7 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനയെ ശക്തമായി എതിർക്കുകയാണ്. സർ, സാറേ ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. സാറേ, ഇവിടെ രണ്ടൊന്ന് വിമർശനങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ മോശമായി അദ്ദേഹത്തെ എന്താണ്, അദ്ദേഹം മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇത്ര നട്ടെല്ലോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ചങ്കൂറ്റോടത്തോട് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് CPMലോ അല്ലെങ്കിൽ മറ്റോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി കാണാൻ സാധിക്കുമോ? കാണില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ വെറുതെ വിമർശിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം സൂചിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രതിപക്ഷ നേതാവിന് എത്ര പ്രകോപനം നിങ്ങൾ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും VD സതീശൻ. ബെല്ലിലിറങ്ങേണ്ട സാഹചര്യം വന്നാൽ ഞങ്ങൾ ബെല്ലിലിറങ്ങും, കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് ഞങ്ങൾ ബെല്ലിലിറങ്ങുന്നത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ നിർബന്ധിതമായി ഈ ബില്ലിലേക്ക് ഇറങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത്. അവിടെയൊന്നും ഞങ്ങൾ തറില്ല. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി പ്രതിപക്ഷം പ്രവർത്തിക്കും. അതിൽ നിങ്ങൾ വെറുതെ അരോരസപ്പെട്ട് കാര്യമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ സർ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ ധനകാര്യ മാനേജ്മെന്റിന്റെ പരിണിത ഫലമായി സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം സാമ്പത്തിക വിദഗ്ധർ തയ്യാറാക്കിയ ലേഖനത്തിൽ കടബാധ്യതകൾ വർദ്ധിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ശ്രീലങ്കയുടെ സാമ്പത്തിക തകർച്ച ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സർ, സംസ്ഥാനത്ത് കടത്തിന്റെ വളർച്ച കഴിഞ്ഞ 5 വർഷമായി മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചയെ മറികടന്നിരിക്കുന്നു. സർ, നികുതി വരുമാനത്തിൽ ഉണ്ടായ കുറവ് ധനകാര്യ മാനേജ്മെന്റിലെ പാളിച്ചകളും മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദം അതിജീവിക്കുന്നതിന് ശക്തമായ തിരുത്തൽ നടപടികൾ അനിവാര്യമായി വന്നിരിക്കുകയാണ് സാർ. സാർ, എന്നാൽ സർക്കാർ ഇതൊന്നും കണ്ടുമട്ടില്ല. സാർ, സാധാരണക്കാർ നേരത്തെ സൂചി, സാധാരണക്കാർക്ക് ഇന്ന് നികുതി ഭാരം ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന ഭൂനികുതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ ന്യായവില 10% വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം 5% വർദ്ധിപ്പിച്ചു, പുതിയ വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്തി, വാഹന രജിസ്ട്രേഷൻ ഫിറ്റ്നസ് ടെസ്റ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു, 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ വാഹനങ്ങൾ ഒറ്റത്തവണ നികുതി 1% ഉയർത്തി. ഇത്തരം നികുതി ഫീസ് നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്നതാണ് സാർ. സാർ, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് ജനങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ. സാർ, അതോടൊപ്പം തന്നെ GST എന്നത് കോൺഗ്രസിന്റെ ആശയമായിരുന്നു, എന്നാൽ വളരെ അവതാരമില്ലാത്ത നടപ്പിലാക്കിയതാണ് കൊണ്ടാണ് GST പരാജയമായത് സാർ. GST എന്നത് GST കുറിച്ച് കോൺഗ്രസ് പറഞ്ഞത് GST ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ എ ബ്രില്യന്റ് ഐഡിയ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് പുവർലി എന്നാണ് സാർ കോൺഗ്രസ് ഈ GST ഇവിടെ നടപ്പിലാക്കിയപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് സാർ. സാർ, BJP സർക്കാരിന്റെ GST വക്താവായി പ്രവർത്തിച്ച അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാനാശി തോമസ് ഐസക്കാണ് സാർ. അദ്ദേഹം പറഞ്ഞത് GST നടപ്പിലാക്കിയാൽ കേരളത്തിന്റെ നികുതി വളർച്ച 26% അദ്ദേഹം പറഞ്ഞത്. അന്ന് അതിനെ പൂർണ്ണമായി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് GST നടപ്പിലാക്കലിന്റെ 5ാം വാർഷികം പൂർത്തിയാകാൻ പോവുകയാണ് സാർ. കേരളത്തിന്റെ GST വളർച്ച 14% താഴെയാണ്. അതേസമയം കേരളത്തിന്റെ GST വിഹിതം വെറും 2% മാത്രമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം 10% കൂടുതലാണ് സാർ. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഓരോ വർഷവും സംസ്ഥാനത്തിന് നൽകുന്ന GST നിർത്തലാക്കും. ഈ സാഹചര്യത്തിൽ കുറഞ്ഞത് 10,000 കോടിയെങ്കിലും സംസ്ഥാന സർക്കാർ കണ്ടെത്തണം സാർ. സാർ, ഇതിനുള്ള ഒരു നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല സാർ. സാർ, നികുതി പിരിവിൽ വരുന്ന ഗുരുതരമായ വീഴ്ചയാണ് സർക്കാർ ഇന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്നത് സാർ. അതുകൊണ്ട് നമ്മുടെ ഇൻകം കുറവാണ്. ഇത് ആരുടെ കുഴപ്പമാണ്? ഈ സർക്കാരിന്റെ കുഴപ്പമാണ്. അതൊക്കെ ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ് സാർ. സാർ, അതുപോലെ ഒരു നിർദ്ദേശം ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ വൈദിക ശ്രേഷ്ഠർ
അവരെ മാത്രം 60 വയസ്സ് തികഞ്ഞവർക്ക് നമുക്കറിയാം സാധാരണ നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽപ്പെട്ട ഈ കന്യാസ്ത്രീകളുടെയും അത് വൈദിക ശ്രേഷ്ഠരുടെയും ഇതുവരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സാർ. അത് ഉൾപ്പെടുത്താൻ സാർ അവരെ മാത്രം എന്താണ് മാറ്റുന്നത്? അവർ മനുഷ്യന്മാരല്ലേ? അപ്പോൾ അവർക്ക് വേറെ വരുമാനങ്ങളില്ല. അതുകൊണ്ട് സാർ അവരെ ആ പെൻഷനിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് സാർ. അതുപോലെ തന്നെ പ്രാദേശിക പത്രക്കാർ അവർക്കൊരു പെൻഷൻ നമ്മളൊക്കെ സ്ഥിരമായി കാണുന്നതാണ്. ആ പ്രാദേശിക പത്രക്കാർ നിരന്തരമായി ആവശ്യപ്പെടുന്ന അവരുടെ പെൻഷനും ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല സാർ. അതുപോലെ സാർ പ്രളയവും കോവിഡും വന്നപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, അതുപോലെ തന്നെ വീടുകൾക്ക് ലോൺ എടുത്ത, വ്യക്തിഗത ലോൺ എടുത്ത, വീട് പണയാൻ ലോൺ എടുത്ത, അങ്ങനെ ഒട്ടനവധികൾ നിരന്തരം നമ്മുടെ വീടുകൾ വരുന്ന എന്താണ് അവർക്ക് ജപ്തി നോട്ടീസുകൾ നിരന്തരമായി സർവീസുകാരണ ബാങ്കുകൾ അതുപോലെ മറ്റേ നാഷണലൈസ്ഡ് ബാങ്കുകൾ എല്ലാ ബാങ്കുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അതിന് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തു? മൊറട്ടോറിയം പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ അതൊരു അവർക്കൊരു ആശ്വാസമില്ല. കാര്യം ഒരു വർഷം അല്ലെങ്കിൽ ആ മൊറട്ടോറിയം സമയത്ത് അതിന് ബാങ്കിൽ പൈസ അടയ്ക്കണ്ട. പക്ഷെ അവിടെ അതല്ല വേണ്ടത്. അവിടെ അവർ പലിശ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം. ഒന്നില്ലെങ്കിൽ ബാങ്കുകൾ നിർബന്ധിച്ചുകൊണ്ട് ബാങ്കുകളെ കൊണ്ട് ആ പലിശ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗവൺമെൻറ് തന്നെ ആ പലിശ ഏറ്റെടുത്തുകൊണ്ട് അത് ബാങ്കുകൾക്ക് അടച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധി ഉള്ളുന്ന ആ ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സാർ ഇന്ന് നമുക്കറിയാം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വിനോദ നികുതിയും പരസ്യ നികുതിയും നമുക്കറിയാം അവർ നേരിട്ട് പിരിച്ചുകൊണ്ടിരുന്നതാണ്. അതിന്ന് ജി എസ് ടി വഴി അത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോയിട്ട് ആ സംസ്ഥാന ഗവൺമെൻറ് വഴിയാണ് തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് ഈ തുക ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഞങ്ങൾ ആലുവ മുനിസിപ്പാലിറ്റി തന്നെ 3 വർഷം കൊണ്ട് ഏകദേശം 4.5 കോടി രൂപ ഈ വിഹിതത്തിൽ ഗവൺമെന്റിന് കിട്ടാനുണ്ട്, അല്ല ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു, പക്ഷെ ഇങ്ങോട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ കൊടുക്കുന്നില്ല. സാർ അത് നീതിയാണോ സാർ? അവർക്കും ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും മുന്നോട്ട് പോകണ്ടേ? അത് ഇന്ന് ശമ്പളം കൊടുക്കുവാൻ പോലും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തിനും ബുദ്ധിമുട്ടുമ്പോൾ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഗവൺമെന്റ് ഭാഗത്ത് ഈ കാര്യത്തിലുള്ളത്. അത് ഒരിക്കലും അനുവദിച്ചുകൂടാ സാർ. അത് എത്ര രൂപ സാർ? അതുകൊണ്ട്